കണ്ണൂർ അഴീക്കോട്ടെ ഒരു സാധാരണ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച് കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും പ്രൊഫഷണൽ ഡിഗ്രി സ്വന്തമാക്കിയ ഒരു തനി മലയാളി സംരംഭകന്റെ പേര് ലോക ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ ജേഴ്സിയിൽ കാണാം. ദി റൺ മെഷീൻ വിരാട് കോഹ്ലിയുടെ ഇന്ത്യൻ ജേഴ്സിയിലും അതേ പേര് തന്നെയാണ് ബൈജൂസ്. 2022 ഫിഫ വേൾഡ് കപ്പിന്റെ ഔദ്യോഗിക സ്പോൺസറാണ് ബൈജൂസ്. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയും ബൈജൂസ് തന്നെ. എന്നാൽ എങ്ങനെയാണ് 42-കാരനായ ബൈജു രവീന്ദ്രനും ഭാര്യ ദിവ്യ ഗോകുൽനാഥും ചേർന്ന് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള എട്ടെക് സ്റ്റാർട്ടപ്പായ ബൈജൂസിനെ കെട്ടിപ്പടുത്തത്? പ്രശസ്തിയുടെ കൊടുമുടിയിലും ബൈജൂസിന് നേരിടേണ്ടി വരുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ഒരു തകർച്ചയിലേക്കാണോ ആ കമ്പനിയുടെ പോക്ക്? നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഇന്ന് പറയാൻ പോകുന്നത് ബൈജു രവീന്ദ്രൻ്റെയും ബൈജൂസിൻ്റെയും യഥാർത്ഥ കഥയാണ്. ലോക സ്റ്റാർട്ടപ്പുകളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ സീരീസിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓരോ കമ്പനിയുടെയും ഉയർച്ചയും വളർച്ചയും തകർച്ചയും എല്ലാം തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്ന് പറയാൻ പോകുന്നത്. നമുക്ക് നേരെയാ കഥയിലേക്ക് പോവാം. 1980 രവീന്ദ്രൻ ശോഭനവല്ലി ദമ്പതികളുടെ മകനായിട്ടാണ് ബൈജു രവീന്ദ്രൻ ജനിക്കുന്നത്. കണ്ണൂരെ അഴീക്കോട്ടാണ് അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹം പഠിക്കുന്നത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു സ്കൂളിലായിരുന്നു. അച്ഛൻ ഭൗതികശാസ്ത്രത്തിൽ അധ്യാപകനായിരുന്നു, അമ്മ ഗണിതശാസ്ത്രത്തിലെ അധ്യാപികയായിരുന്നു. അച്ഛനും അമ്മയും പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മലയാളം മീഡിയം സ്കൂളിലാണ് ഇദ്ദേഹം പഠിക്കുന്നത്. ചെറുപ്പത്തിൽ പഠിക്കാൻ മിടുക്കനായിരുന്നു. പ്രത്യേകിച്ച് കണക്കും ഭൗതികശാസ്ത്രവുമെല്ലാം നന്നായിട്ട് ഈ കുട്ടിക്ക് അറിയാമായിരുന്നു. പലപ്പോഴും സ്വന്തമായിട്ടാണ് പഠിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നത്. നന്നായി പഠിച്ച് പ്ലസ് ടു കഴിയുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടുകയാണ്. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇദ്ദേഹം പഠിക്കുന്നത്. കോളേജിൽ പഠിക്കുന്ന സമയത്തും സ്വന്തമായിട്ട് പഠിക്കാനുള്ള ശ്രമങ്ങളാണ് ബൈജു രവീന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. നന്നായി പഠിച്ച് പാസ്സായി വരുന്നത് കൊണ്ട് തന്നെ ഒരു മൾട്ടി നാഷണൽ ഷിപ്പിംഗ് ഫേമിൽ ഇദ്ദേഹത്തിന് ജോലി കിട്ടുകയാണ്. സർവീസ് എഞ്ചിനീയർ ആയിട്ടാണ് ജോലി കിട്ടുന്നത്. നല്ല സാലറിയുള്ള ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആ ജോലി ചെയ്യുകയാണ്. കപ്പലിലുള്ള ജോലി ആയതുകൊണ്ട് നിരവധി രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അവസരവും ഇദ്ദേഹത്തിന് വന്നു ചേരുകയാണ്. 2003 ബൈജു രവീന്ദ്രൻ ഒരു വെക്കേഷൻ സമയത്ത് ബാംഗ്ലൂരിൽ ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കപ്പലിൽ പോകുന്ന ആളുകൾക്ക് കുറച്ചധികം കാലം തന്നെ വെക്കേഷനായിട്ട് ഉണ്ടാവാറുണ്ട്. ഇദ്ദേഹം ആ ലീവിൻ്റെ സമയത്ത് തൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്ക് കണക്കും ആപ്റ്റിറ്റ്യൂഡും എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം അവരെല്ലാവരും ക്യാറ്റ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം MBA ഇന്ത്യയിലെ തന്നെ മികച്ച കോളേജുകളായ IIM പഠിക്കണമെങ്കിൽ ക്യാറ്റിന് നല്ല സ്കോർ വേണം. ഇദ്ദേഹത്തിന് നന്നായിട്ട് കണക്കും ആപ്റ്റിറ്റ്യൂഡും എല്ലാം അറിയുന്നതുകൊണ്ട് അത്തരത്തിലുള്ള തലച്ചോറായതുകൊണ്ട് നല്ല രീതിയിൽ കുറച്ചു പേരെ ഇദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, താൻ പഠിപ്പിച്ചു കൊടുത്തതാണല്ലോ, അതുകൊണ്ട് പരീക്ഷ എങ്ങനെ ഉണ്ടാവുമെന്നറിയാൻ ഒരു തമാശയ്ക്ക് ഇദ്ദേഹം ക്യാറ്റിൻ്റെ പരീക്ഷ എഴുതുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം കടുപ്പം കൂടിയ പല പരീക്ഷകളുടെയും മാർക്കുകൾ പറയാറുള്ളത് പേഴ്സൻറ്റൈൽ വെച്ചുകൊണ്ടാണ്, പേഴ്സൻറ്റേജ് അഥവാ ശതമാനം വെച്ചുകൊണ്ടല്ല. എന്താണ് ഈ പേഴ്സൻറ്റൈൽ? നമുക്കൊരു പരീക്ഷയ്ക്ക് 10% മാർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ 10% ആളുകളെ നമ്മൾ പിന്നിലാക്കി എന്നാണ്. 10% എന്ന് വെച്ചാൽ 10% എന്നല്ല, 10% ആളുകളെ പിന്നിലാക്കി എന്നാണ്. അഥവാ ആ പരീക്ഷ എഴുതിയതിൽ 10% ആളുകൾ നമ്മളെ മറികടന്നിട്ടില്ല, ബാക്കി 90% ആളുകൾ നമ്മളെ മറികടന്നിരിക്കുന്നു. 100 മാർക്കുള്ള ഒരു പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ആൾക്ക് 85 മാർക്കാണ് എന്ന് കരുതുക. സാധാരണ രീതിയിൽ നമുക്കറിയാം ആ പരീക്ഷയിൽ അദ്ദേഹത്തിന് 85% മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ ഏറ്റവും കൂടിയ മാർക്ക് അതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ആർക്കും മറികടക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ആ വിദ്യാർത്ഥിയുടെ മാർക്ക് 100% കാരണം ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയത് ആ വിദ്യാർത്ഥിയാണ്. സമാന രീതിയിൽ ആ വർഷത്തെ ക്യാറ്റ് പരീക്ഷയിൽ 100% ബൈജു രവീന്ദ്രന് മാർക്കായിട്ട് ലഭിക്കുന്നത്. അതായത് ആ പരീക്ഷ എഴുതിയ ആരും തന്നെ അദ്ദേഹത്തെ മറികടന്നിട്ടില്ല. മറ്റൊരർത്ഥത്തിൽ ആ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയത് അദ്ദേഹം തന്നെയാണ്. ബൈജു രവീന്ദ്രന് നല്ല മാർക്ക് ലഭിച്ചു എങ്കിലും അദ്ദേഹം IIMലൊന്നും ജോയിൻ ചെയ്യാൻ തയ്യാറാവുന്നില്ല. കാരണം അദ്ദേഹം ഈ പരീക്ഷ എഴുതിയിരിക്കുന്നത് തമാശയ്ക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ ഇദ്ദേഹം പഠിപ്പിച്ച കുട്ടികളില്ലേ, അവരിൽ ബഹുഭൂരിപക്ഷം പേരും ആ പരീക്ഷ വിജയിക്കുകയാണ്. അവർക്ക് നല്ല IIMൽ തന്നെ അഡ്മിഷനും കിട്ടുകയാണ്. തൊട്ടടുത്ത വർഷവും ഇതുപോലെ തന്നെ സംഭവിക്കുകയാണ്. അതായത് സുഹൃത്തിൻ്റെ വീടിന് മുകളിലുണ്ടായിരുന്ന ടെറസിൽ നിന്ന് ഇദ്ദേഹം പുതിയ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. നിരവധി കുട്ടികൾ ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് വരികയാണ്. ഇദ്ദേഹം എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നു. പിറ്റേ വർഷവും പരീക്ഷ നടക്കുകയാണ്. ഇദ്ദേഹവും ആ പരീക്ഷ എഴുതുകയാണ്. ആ പരീക്ഷയിലും ബൈജു രവീന്ദ്രന് 100% മാർക്ക് ലഭിക്കുകയാണ്. ഇദ്ദേഹം പഠിപ്പിച്ച ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും അത്തവണയും അഡ്മിഷൻ കിട്ടുകയാണ്. അതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം മനസ്സിലാവുകയാണ്, എനിക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട്, എനിക്ക് പഠിപ്പിക്കാൻ അറിയാം. ഇദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയും നന്നായിട്ട് വർദ്ധിക്കുകയാണ്. കാരണം ക്യാറ്റ് എന്ന പരീക്ഷയ്ക്ക് വേണ്ടി പരിശീലിക്കുന്ന ആളുകൾക്കറിയാം എളുപ്പമല്ല അത് പാസ്സാവാൻ. ഒരു അധ്യാപകൻ പഠിപ്പിച്ചിട്ട് ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും
അഡ്മിഷൻ കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തെ തേടി ആളുകൾ എത്തുന്നതാണ്. ഇതേ കാര്യം തന്നെ ഇവിടെയും സംഭവിക്കുകയാണ്. അങ്ങനെ എന്തായാലും 2006-2007 സമയമായപ്പോൾ ഇദ്ദേഹം ഉയർന്ന ശമ്പളമുണ്ടായിരുന്ന തൻ്റെ എഞ്ചിനീയറിംഗ് ജോലി രാജിവെച്ച് പൂർണ്ണമായിട്ടും പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. 2007 ഇദ്ദേഹം ബൈജൂസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓഫ്ലൈനിൽ ഒരു സംവിധാനം തുടങ്ങുകയാണ്. ഒരു ടെസ്റ്റ് പ്രിപ്പറേഷൻ കോഴ്സായിരുന്നു ഇദ്ദേഹം സെല് ചെയ്തുകൊണ്ടിരുന്നത്. ബൈജു രവീന്ദ്രന്റെ കയ്യിലുണ്ടായിരുന്ന 2 ലക്ഷം രൂപ മുതൽ മുടക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് പോലുള്ള കമ്പനി ആരംഭിക്കുന്നത്. ആദ്യ സമയത്ത് ബൈജു രവീന്ദ്രന്റെ ക്ലാസ്സുകൾ നടന്നിരുന്നത് ഒരു സുഹൃത്തിന്റെ വീടിന് മുകളിൽ ഉണ്ടായിരുന്ന ടെറസിൽ നിന്നായിരുന്നു എന്ന കാര്യം പറഞ്ഞതാണ്. എന്നാൽ വിദ്യാർത്ഥികളുടെ എണ്ണം നന്നായിട്ട് കൂടുകയാണ്. അത് ക്ലാസ് റൂമിലേക്ക് മാറുകയാണ്. ക്ലാസ് റൂമിലും വിദ്യാർത്ഥികൾ നിറയാണ്. പിന്നീട് അത് ഓഡിറ്റോറിയങ്ങളിലേക്ക് മാറുകയാണ്. ഓഡിറ്റോറിയങ്ങളിലും വിദ്യാർത്ഥികൾ നിറയുന്ന സമയത്ത് സ്റ്റേഡിയം സൈസ് ക്ലാസ് റൂമിൽ ഇദ്ദേഹം ക്ലാസ് എടുക്കുകയാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ലൈവായി മൈക്കിലൂടെ ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ കേൾക്കുകയാണ്. ഈ സമയത്ത് ബൈജു രവീന്ദ്രൻ്റെ വിദ്യാർത്ഥിനിയായിരുന്നു ദിവ്യ ഗോകുൽനാഥ് എന്ന് പറയുന്നത്. നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ആ കുട്ടിക്ക് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുകയാണ്. ബൈജു രവീന്ദ്രൻ കാറ്റിന് മാത്രമായിരുന്നില്ല ക്ലാസ്സുകൾ എടുത്തത്, നിരവധി കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ദിവ്യ ഗോകുൽനാഥിന് അഡ്മിഷൻ കിട്ടുകയാണ്. എന്നാൽ ഒരു അധ്യാപികയാവണം എന്ന ആഗ്രഹം ഈ കുട്ടിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ബൈജു രവീന്ദ്രൻ ഈ കുട്ടിയെ തിരികെ വിളിക്കുകയാണ്. ബൈജൂസ് ക്ലാസ്സസിൽ ജോയിൻ ചെയ്യണം എന്നതായിരുന്നു ആവശ്യം. ആ ആവശ്യം ദിവ്യ ഗോകുൽനാഥ് ഏറ്റെടുക്കുകയാണ്. ബൈജൂസ് ക്ലാസ്സസിലെ ഒരു അധ്യാപികയായി അവർ മാറുകയാണ്. സമാന മനസ്കരായതുകൊണ്ടാണോ എന്നറിയില്ല, പിന്നീട് എപ്പോഴോ ബൈജു രവീന്ദ്രനും ദിവ്യ ഗോകുൽനാഥും തമ്മിൽ ഇഷ്ടത്തിലാവുകയാണ്. 2009 ഇരുവരുടെയും വിവാഹം കഴിയുകയാണ്. അതിനുശേഷം 2011 ഈ ഓൺലൈൻ സാധ്യതകൾ ഇരുവരും തിരിച്ചറിയാണ്. അതായത് ദിവ്യ ഗോകുൽനാഥും ബൈജു രവീന്ദ്രനും ഈ സാധ്യതകൾ തിരിച്ചറിയാണ്. ബൈജൂസ് ഓൺലൈൻ ആക്കി മാറ്റുകയാണ്. അങ്ങനെ 2011 ബൈജൂസ് സ്ഥാപിക്കപ്പെടുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഏതാണ്ട് 22 കോടിയിലധികം വിദ്യാർത്ഥികളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അത് കൂടാതെ വിദ്യാഭ്യാസത്തിന് നല്ല പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യം കൂടിയാണ്. കാരണം ഒരാൾ നല്ലൊരു കാര്യം പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെ വെച്ച് അളക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അല്ലേ. എന്തൊക്കെ പറഞ്ഞിട്ടെന്താ, കാശുണ്ടാക്കിയിട്ടെന്താ, വിദ്യാഭ്യാസത്തിനാണ് കാര്യം. വിദ്യാഭ്യാസത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം. ഈ കാര്യം ബൈജു രവീന്ദ്രന് നന്നായിട്ട് അറിയായിരുന്നു. അതുമാത്രമല്ല, 2017 ആകുമ്പോഴേക്കും, അതായത് ഏതാണ്ട് ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും, ഇന്ത്യൻ വിദ്യാഭ്യാസ മാർക്കറ്റ് 40 മില്യണോളം വളരുമെന്നും അദ്ദേഹം ഫോർകാസ്റ്റ് ചെയ്ത് കണക്കുകൂട്ടുകയാണ്. ഇത്രയും വലിയൊരു മേഖല, സാധ്യത തുറന്നു കിടക്കുകയാണ്. അവിടെ ഒരു ബിസിനസ് ചെയ്താൽ നല്ലതാവുമെന്ന ചിന്തയാണ് അദ്ദേഹത്തിന് ഉണ്ടാവുന്നത്. 2011 ബൈജൂസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട ശേഷം പ്രവർത്തിക്കണമെങ്കിൽ ഫണ്ട് ആവശ്യമാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് നിക്ഷേപകരെ ഇദ്ദേഹം കാണുന്നുണ്ട്. ആദ്യ സമയത്ത് 9 മില്യൺ ഇദ്ദേഹത്തിന് റേസ് ചെയ്യാൻ സാധിക്കുന്നു. പിന്നീട് സെക്വ ക്യാപിറ്റൽ വഴി 25 മില്യണാണ് ഇദ്ദേഹം കമ്പനിക്ക് വേണ്ടി റേസ് ചെയ്യുന്നത്. 2014 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ ടാബ്ലറ്റ് ലേണിംഗ് പ്രോഗ്രാമാണ് ആദ്യമായിട്ട് ഇവർ സെല് ചെയ്യുന്നത്. സാമാന്യം നല്ല വിജയമായിട്ട് അത് മാറുകയാണ്. എന്നാൽ ഈ സമയത്തും ആപ്പ് ലോഞ്ച് ചെയ്യുന്നില്ല. 2015 ഇവർ ആപ്പ് ലോഞ്ച് ചെയ്യുകയാണ്. 3 മാസം കൊണ്ട് 20 ലക്ഷത്തിലധികം ഡൗൺലോഡ്സാണ് അതിന് വരുന്നത്. 2016 ഇത്രയും വലിയ സക്സസ് ആയിട്ടുള്ള ഒരു ആപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂടുതൽ വരികയാണ്. 2016 75 മില്യൺ റേസ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുകയാണ്. അതുമാത്രമല്ല, സാക്ഷാൽ മാർക്ക് സക്കർബർഗിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും ചാൻ സക്കർബർഗ് ഇനീഷ്യേറ്റീവിൻ്റെ 50 മില്യൺ ഫണ്ടിംഗ് ആണ് ഇവർക്ക് ലഭിക്കുന്നത്. ഈ കാര്യം കൂടി ആയ സമയത്ത് എന്താണെങ്കിലും ഈ ആപ്പ് കുതിച്ച് മുകളിലേക്ക് ഉയരും എന്ന കാര്യം തർക്കമില്ലാത്തതായിരുന്നു. അതേ കാര്യം തന്നെയാണ് പിന്നീട് സംഭവിക്കുന്നത്. 2017 ഇവർ മറ്റ് 2 ആപ്പുകൾ കൂടെ പുറത്തിറക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് കണക്ക് പഠിക്കാൻ സഹായകരമാവുന്ന ബൈജൂസ് മാത്ത് ആപ്പ് ഫോർ കിഡ്സും, പിന്നെ പാരൻസിന് കുട്ടികളുടെ രീതികളും പഠനങ്ങളും എല്ലാം നോക്കാൻ വേണ്ടി സാധിക്കുന്ന ബൈജൂസ് പാരൻ്റ് കണക്ട് ആപ്പും ഇവർ പുറത്തേക്ക് ഇറക്കുകയാണ്. 2018 എന്ന് പറയുന്ന വർഷം ബൈജൂസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാഴികക്കല്ലായിരുന്നു. 1 ബില്യൺ വാല്യുവേഷനാണ് ആ കമ്പനിക്ക് വരുന്നത്. ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു നേട്ടമാണ്. 2018 ഒരു കണക്കും പുറത്തേക്ക് വന്നിരുന്നു. ഏതാണ്ട് 1.5 കോടിയോളം വിദ്യാർത്ഥികളാണ് ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേതാണ്ട് 1 കോടിയോളം, 9 ലക്ഷത്തോളം പേർ പെയ്ഡ് ആയിട്ടാണ് ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 1.5 കോടി ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്പിൽ 1 കോടിയോളം ആളുകൾ പെയ്ഡായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പെർസെൻറ്റേജ് തന്നെയാണ്. അത്രത്തോളം വിജയം ബൈജൂസ് ആപ്പിന് ഉണ്ടാവുകയാണ്. എന്നാൽ ഒരുപാട് പണമുള്ള ആളുകളൊന്നുമല്ല ഈ ആപ്പ് കൂടുതലായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 2019 പുറത്തു വന്ന ഒരു കണക്കിൽ പറയുന്നത്, ഈ ആപ്പ് ഉപയോഗിക്കുന്ന 60% വിദ്യാർത്ഥികളും റൂറൽ ഏരിയയിൽ നിന്നുള്ള ആളുകളോ അല്ലെങ്കിൽ നോൺ മെട്രോ സിറ്റികളിൽ നിന്നുള്ള വിദ്യാർത്ഥികളോ ആണ്.
2019 വർഷത്തിന് മറ്റൊരു പ്രത്യേകത കൂടുണ്ട്. നമുക്കറിയാം ഒപ്പോ ആയിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഔദ്യോഗിക സ്പോൺസർ. എന്നാൽ 2019 ജൂലൈയിൽ അവരെ മാറ്റി ബൈജൂസ് ആ സ്ഥാനത്തേക്ക് വരികയാണ്. 2020 ഇവർ ബോണ്ടിലൂടെ മൂല്യമുയർത്താൻ ശ്രമിക്കുകയാണ്. അത് വലിയ വിജയമായിട്ട് മാറുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമേറിയ എട്ടെക് സ്റ്റാർട്ടപ്പായി അതിലൂടെ ബൈജൂസ് മാറുകയാണ്. അവരുടെ ആകെ മൂല്യമായി അക്കാലത്ത് കണക്കാക്കപ്പെട്ടത് $10.5 ബില്യൺ ആയിരുന്നു. 2020 തന്നെയാണ് വൈറ്റ് ഹാറ്റ് ജൂനിയർ, ലാബിൻ ആപ്പ്, ആകാശ് എഡ്യൂക്കേഷണൽ സർവീസസ് എന്നീ കമ്പനികളെ ബൈജൂസ് സ്വന്തമാക്കുന്നത്. അതിന്റെ മുൻപ് 2019 നമുക്കറിയാം കൊറോണ എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് രാജ്യവും ലോകവും മൊത്തം അടച്ചിടുകയാണ്. ഈ സമയത്ത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ട്യൂഷൻ ക്ലാസ്സുകളിൽ പോകാനും പറ്റുന്നില്ല. അവരെ ടീച്ചേഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഓൺലൈൻ വഴിയാണ്. എന്നാൽ നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിലെ ടെക്നോളജി എത്രത്തോളം ഉണ്ട്. ഈ വലിയ വലിയ കമ്പനികളോട് കിടപിടിക്കുന്ന ടെക്നോളജി ഒന്നുമില്ല. സാധാരണ ഒരു വീഡിയോ കോളിംഗ് ആപ്പിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പരിമിതി നല്ല കൂടുതലാണ്. ഉദാഹരണത്തിന് എൻ്റെ കസിൻ IIT JEE വേണ്ടി പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ കൊറോണ വരുന്നത്. അപ്പോൾ ആ കുട്ടീനോട് പറയാൻ പറ്റുമോ നമുക്ക് ഇനി പഠിക്കേണ്ടെന്ന്? ഇല്ല, ഓൺലൈൻ വഴി പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവുന്നുമില്ല. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പവും നല്ലതും ബൈജൂസ് അല്ലേ എന്ന് ചിന്തിച്ച് ബൈജൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്താണ് ആ സമയത്ത് പഠിക്കുന്നത്. പിന്നെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, നമുക്ക് ചരിത്രത്തെക്കുറിച്ച് പഠിക്കണം എന്ന് തോന്നുമ്പോൾ ഞാനും ഈ ബൈജൂസിൻ്റെ വെബ്സൈറ്റ് ഉപയോഗിക്കാറുണ്ട്. കാരണം ബുള്ളറ്റിനായിട്ട് ചെറിയ പോയിന്റ് ആയിട്ട് ചരിത്രം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. എന്താണെങ്കിലും 2019 നമ്മൾ ധാരാളമായിട്ട് മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നിരവധി പേർ ആ വെബ്സൈറ്റ് സന്ദർശിച്ചിട്ടുണ്ട്, അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. വലിയ ഉയർച്ച തന്നെ ആ കമ്പനിക്ക് ഉണ്ടാവുന്നുണ്ട്. എന്ത് പറഞ്ഞാലും അതൊരു സത്യം തന്നെയാണ്. പുസ്തകങ്ങളെ അപേക്ഷിച്ച് പുതിയ ടെക്നോളജികൾക്ക് ഒരുപാട് മുൻതൂക്കമുണ്ട് എന്ന കാര്യം എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഈ സാധ്യതയാണ് ബൈജൂസ് ധാരാളമായിട്ട് മുതലെടുക്കുന്നത്. നമുക്കറിയാം a+b² a² + 2ab + b² ആണ്, തിലകൻ ചേട്ടനൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ. എന്നാൽ അത് കാണാതെ പഠിക്കാൻ എല്ലാവർക്കും പറ്റും. എങ്ങനെയാണ് a+b² a² + 2ab + b² ആയത്? ചില ആളുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ജിയോമെട്രിക്കലി അത് പ്രൂവ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് പുസ്തകത്തിലും കാണാം. എന്നാൽ a+b³ എങ്ങനെയാണ് a³ + 3a² b + 3ab² + b³ ആയത്? അതും നമുക്ക് ക്യൂബ് വരച്ച് ജിയോമെട്രിക്കലി പ്രൂവ് ചെയ്യാം. എന്നാൽ ക്യൂബ് വരച്ച് പ്രൂവ് ചെയ്യുന്നതിന് പുസ്തകങ്ങൾക്ക് പരിമിതിയുണ്ട്. നമുക്ക് 2Dയിലാണ് പുസ്തകത്തിലൂടെ കാണാൻ പറ്റുക. എന്നാൽ ഈ പരിമിതികളൊന്നും നമ്മുടെ കയ്യിലുള്ള മൊബൈലിനില്ല, പുതിയ ടെക്നോളജിക്കില്ല. വ്യക്തമായി മനസ്സിലാവുന്നതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും പുതിയ ടെക്നോളജികൾക്ക് സാധിക്കുന്നതാണ്. ഇതിൻ്റെ സാധ്യതയാണ് ബൈജൂസ് തിരിച്ചറിയുന്നത്. ആ സാധ്യതയാണ് അവർ ബിസിനസ്സാക്കി മാറ്റുന്നത്. ബൈജൂസ് പരസ്യങ്ങൾക്ക് വേണ്ടി ധാരാളം പണം കത്തിച്ച് കളയുന്നുണ്ട്. ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിലൊരാളായ കിങ് ഖാൻ, ഷാറൂഖ് ഖാൻ അവർക്ക് വേണ്ടി പരസ്യം ചെയ്തിട്ടുണ്ട്. മോളിവുഡിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മോഹൻലാൽ അവർക്ക് വേണ്ടി പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. IPL ആവട്ടെ, വേൾഡ് കപ്പ് ആവട്ടെ, മറ്റ് കായിക മത്സരങ്ങളാവട്ടെ, എന്തിന്? 2022 ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ പോലും ഔദ്യോഗിക സ്പോൺസേഴ്സ് ബൈജൂസാണ്. ബൈജൂസിൻ്റെ ഗ്ലോബൽ അംബാസിഡറെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ സാക്ഷാൽ ലയണൽ മെസ്സിയാണ്. 2021 സാമ്പത്തിക വർഷത്തിലെ കണക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 2,250.9 കോടി ഇന്ത്യൻ രൂപയാണ് അവർ പരസ്യത്തിന് വേണ്ടി ചിലവാക്കിയത്. അതായത് കൊറോണയെല്ലാം കഴിഞ്ഞ് ഡൗൺലോഡ്സ് എല്ലാം കുറഞ്ഞ് അവരുടെ സബ്സ്ക്രിപ്ഷൻ എല്ലാം കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്തും ഇവർ ധാരാളം പണം പരസ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുകയാണ്. പരസ്യത്തിന് വേണ്ടി ധാരാളം പണം ചിലവഴിച്ചു എന്നത് സത്യമാണെങ്കിലും അതേ വർഷം 2021 സാമ്പത്തിക വർഷത്തിൽ അവർ നഷ്ടമായിട്ട് രേഖപ്പെടുത്തിയത് 4,588 കോടി ഇന്ത്യൻ രൂപയാണ്. ഭീമമായ നഷ്ടം. 1,500 മുതൽ 2,000 തൊഴിലാളികളെ ഈ അടുത്ത് അവർ പുറത്തുവിട്ടു എന്ന വാർത്തകളും പുറത്തേക്ക് വന്നിരുന്നു. വാസ്തവത്തിൽ ബൈജൂസിന് എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ഓഫീസും അവരടച്ചു പൂട്ടിയിരിക്കുകയാണ്. 2022 ഒരുപാട് തൊഴിലാളികളെ ബൈജൂസ് പിരിച്ചുവിട്ടു എന്ന കാര്യം പറഞ്ഞതാണ്. അവർക്കെല്ലാം കമ്പനി CEO ബൈജു രവീന്ദ്രൻ അയച്ച കത്ത് വൈറലായിരുന്നു. അതായത് കമ്പനി പ്രതിസന്ധി ഘട്ടം മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്തിട്ടുള്ളത്. ഭാവിയിൽ അവസരങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളെ ആദ്യം പരിഗണിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു ഈ കത്തുള്ളത്. അതായത് കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ഇത്രത്തോളം തൊഴിലാളികളെ പിരിച്ചുവിട്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കൊറോണ ലോക്ക്ഡൗണിന് ശേഷം നിരവധി ടെക് കമ്പനികൾ അവരുടെ തൊഴിലാളികളെ പിരിച്ചുവിട്ട വാർത്തയും ഇതിനോട് ചേർത്ത് നമ്മളൊന്ന് കേൾക്കേണ്ടതാണ്. നിരവധി ആരോപണങ്ങളാണ് ബൈജൂസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും അവരുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളെക്കുറിച്ചാണ്. ഏതാണ്ട് 50,000-ൽ അധികം തൊഴിലാളികൾ ബൈജൂസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോലി ചെയ്യുന്ന നിരവധി ആളുകൾ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. എല്ലാവരെയും പറയുന്നില്ല, പക്ഷേ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി വൈകാരിക ചൂഷണത്തോടെ രക്ഷിതാക്കളെ സമീപിക്കുന്ന രീതിയും
അഗ്രസീവ് സെല്ലിങ്ങും ബൈജൂസിലെ പല ആളുകളും നടത്തുന്നുണ്ട്. ഇത് ഇങ്ങനെ പറയാൻ മാത്രമേ പറ്റുള്ളൂ, കാരണം ഇതൊരു സത്യമാണ്. ഈ ഒരു കാര്യം പക്ഷേ കമ്പനിയെ മുന്നോട്ട് നയിക്കില്ല എന്ന കാര്യം നമുക്കറിയാം, കാരണം അതൊരു നല്ല രീതിയല്ല. എന്നാൽ ഈ കാര്യങ്ങൾ കമ്പനിയുടെ കോ ഫൗണ്ടറായ ദിവ്യ ഗോകുൽനാഥ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ദിവ്യ ഗോകുൽനാഥിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. ഞങ്ങളെ തെറ്റിനെക്കുറിച്ച് ബോധവാന്മാരാണ്, അത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തും. എന്താണ് തെറ്റെന്നോ എന്താണ് തിരുത്താൻ പോകുന്നത് എന്നോ വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. ഒരു പക്ഷേ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കണം. എന്താണെങ്കിലും പറയുമ്പോൾ എല്ലാം പറയണം, ബൈജൂസ് എന്നത് ഒരു വിദ്യാഭ്യാസ വിപ്ലവമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലാത്തതാണ്. കാരണം മുൻപ് കണ്ടിരുന്ന രീതിയിലല്ല വിദ്യാഭ്യാസത്തെ ഫോണിലൂടെ ഇപ്പോൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികമാർക്കും തോന്നാത്ത നൂതനമായ ചിന്ത കൊണ്ടും നേതൃപാടവം കൊണ്ടും ബൈജു രവീന്ദ്രനും ദിവ്യ ഗോകുൽനാഥും കെട്ടിപ്പടുത്തത് തന്നെയാണ് ബൈജൂസ് എന്ന സാമ്രാജ്യം. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ മികവിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താനാണ് ബൈജൂസ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ചൂഷണത്തോടെ വൈകാരികമായിട്ട് രക്ഷിതാക്കളെ സമീപിക്കുന്ന രീതി, അഗ്രസീവ് സെല്ലിംഗ് നടത്തുന്ന രീതി, ഇതുകൊണ്ടൊന്നും ഒരു കമ്പനിക്കും ഉയരത്തിലേക്ക് വരാൻ സാധിക്കില്ല. ഇന്ന് നമ്മൾ പലപ്പോഴും ബൈജൂസിൻ്റെ ഉയർച്ചയും വളർച്ചയും തളർച്ചയും എല്ലാം ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ ബൈജൂസ് എന്നത് ഇപ്പോൾ ഒരു കമ്പനി മാത്രമല്ല, ഭാവിയിൽ വളരാൻ സാധ്യതയുള്ള നിരവധി സംരംഭങ്ങളെയും കമ്പനികളെയും ഇതിനോടകം അവർ സ്വന്തമാക്കിയിരിക്കുകയാണ്. ആ കമ്പനികളിലൂടെ ബൈജൂസ് വളരാൻ ഒരു സാധ്യതയുണ്ട്. തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം മറ്റ് രാജ്യങ്ങളിലേക്കും വിപുലമായിട്ട് വ്യാപിപ്പിക്കുക എന്ന തന്ത്രം തീർച്ചയായിട്ടും ബൈജൂസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാവണം ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് അവർ സ്പോൺസർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒഫീഷ്യൽ സ്പോൺസറായിട്ട് മാറിയിരിക്കുന്നത്. അതുകൂടാതെ കൃത്യം വേൾഡ് കപ്പിൻ്റെ സമയത്താണ് ഫുട്ബോൾ ഇതിഹാസം സാക്ഷാൽ ലയണൽ മെസ്സിയെ അവർ ഗ്ലോബൽ അംബാസിഡറാക്കി മാറ്റിയിരിക്കുന്നത്. മേൽപ്പറഞ്ഞ ഈ തന്ത്രങ്ങൾ കൊണ്ട് തന്നെ കൊറോണയ്ക്ക് ശേഷം വന്ന ഒരു കിതപ്പിൽ നിന്നും ഒരു വലിയ കുതിപ്പ് തന്നെ പ്രതീക്ഷിക്കാവുന്നതുമാണ്. എന്താണെങ്കിലും എനിക്കും നിങ്ങൾക്കും അറിയുന്നത് പോലെ ബൈജൂസ് ബില്യൺ കണക്കിന് ഡോളേഴ്സ് ആസ്തിയുള്ള മൂല്യമുള്ള ഒരു സ്ഥാപനമാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളത് അവരെ ഉപദേശിക്കലല്ല, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. കാര്യം എന്താണെങ്കിലും ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ബൈജൂസിൻ്റെ ഉയർച്ചയും വളർച്ചയും തളർച്ചയും അടങ്ങുന്ന ഒരു ചെറിയ കഥയാണ്. ഈ കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ബിസിനസ്സിലും ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗം ഉയർച്ച മാത്രം പറഞ്ഞതുകൊണ്ടോ തളർച്ച മാത്രം പറഞ്ഞതുകൊണ്ടോ കാര്യമല്ല, സമഗ്രമായിട്ട് അറിയുമ്പോഴാണ് അതിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ പൂർണ്ണമായിട്ടും പറയാൻ വേണ്ടി ഇന്ന് ശ്രമിച്ചിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഇടാവുന്നതാണ്. പറ്റുമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കെന്തായാലും മറ്റൊരു രസകരമായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.